Yeah, that's all the toilet, it's cleaning, sir. That's a problem. Okay, sir. Yeah, okay, sir. Yes, sir. Okay, sir. Yes, sir. നമുക്ക് നോക്കാം 57 വരെ വെച്ച് ഇന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അൺനോൺ ആശാനെ എന്നും പറഞ്ഞത് നമ്മുടെ റമ്മാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. എനിക്കിവിടെ കുറച്ച് എൻ്റെ മുതലാളി എന്നെ ഫോൺ വിളിച്ച്, അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. ആ ടൈമിൽ തന്നെ സ്ട്രീമും ഓണായി പോയി, ഷീൽഡ് മോഡൊന്നും ഓണാക്കാൻ പറ്റിയില്ല. അപ്പോൾ യെസ്, 58 പേര് കയറി വന്നിട്ടുണ്ട്. വന്നവരെല്ലാം തന്നെ ഫുൾ സ്ക്വാഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കി ഡുവോയും എല്ലാം ഉണ്ട്. ഇന്നലെയും നമ്മുടെ ഈ റൂം മാച്ചിൽ ആൾ കുറവായിരുന്നു. എന്ത് വരും, 100 പേരെയും കൊണ്ട് നമ്മൾ 106 പേരെയും കൊണ്ട്, കാരണം സ്ലോട്ട് നമ്പർ 1 ആർക്കും നമ്മൾ കൊടുത്തിട്ടില്ല, ബഗ് അടിക്കുന്നതിൻ്റെ പേരിൽ. അപ്പം നമുക്ക് നോക്കാം. 96 പേര് ഫുൾ സ്ലോട്ട് ഫുള്ളായ ഒരു റൂം ആച്ചെങ്കിലും നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത്. സ്ട്രീം കണക്ഷൻ ഇസ് നോട്ട് സ്റ്റേബിൾ. ബഫറിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ലൈവ് കാണുന്നവർ എനിക്കൊന്ന് ചാറ്റിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. പിന്നെ 57 പേരായിട്ട് തന്നെ നിൽക്കുന്നു. ടൂവിൽ നമ്മുടെ അസർ സിറ്റിയും പിള്ളേരും വന്നിട്ടുണ്ട്. ടി നമ്പർ 3 നമ്മുടെ മാടും പിള്ളേരും വന്നിട്ടുണ്ട്. ടീം നമ്പർ 6 നമ്മുടെ റോക്കിയും പിള്ളേരും വന്നിട്ടുണ്ട്. ടീം നമ്പർ 7 നമ്മുടെ മാഗ്നറ്റോ ടീമും വന്നിട്ടുണ്ട്. ടീം നമ്പർ 9 നമ്മുടെ ഹൈഡ്ര പിള്ളേരാണ്. ടീം നമ്പർ 12 നമ്മുടെ വിഷ്ണുട്ടനും നിഞ്ചയും പിള്ളേരും കയറി വന്നിട്ടുണ്ട്. ടീം നമ്പർ 13 RX ഇഫ്ലാലിൻ്റെ പിള്ളേർ കയറി വന്നിട്ടുണ്ട്. ടീം നമ്പർ 14 ഇജാസും പിള്ളേരും വന്നിട്ടുണ്ട്. ടീം നമ്പർ 16 XLR8 പിള്ളേർ കയറി വന്നു. ടീം നമ്പർ 18 KL ക്ലാനിലെ പ്ലെയേഴ്സ്. ടീം നമ്പർ 20 MZ ക്ലാനിലെ പ്ലെയേഴ്സ്. ടീം നമ്പർ 21 നമ്മുടെ സഖാവും പിള്ളേരുമാണ് നിൽക്കുന്നത്. ടീം നമ്പർ 22 നമ്മുടെ കണ്ടിന്യൂ ആയി 3 ദിവസം ചിക്കൻ അടിച്ച പ്ലെയേഴ്സ് അവർ തന്നെയാണ്. നമ്മുടെ സൈക്കോയും പിള്ളേരുമൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം കണ്ടിന്യൂ 3 ദിവസം അവർ തന്നെയാണ് ചിക്കൻ അടിച്ചിരിക്കുന്നത്. വേറെ ആർക്കും ചിക്കൻ വേണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ടീം നമ്പർ 23 നമ്മുടെ ഇനക്സിൻ്റെ പിള്ളേർ കയറി വന്നിട്ടുണ്ട്. ടീം നമ്പർ 24 നമ്മുടെ സൈക്കോയും പിള്ളേരും കയറി വന്നിരിക്കുന്നു. നമ്മുടെ സൈക്കോ ക്ലാനിലെ പ്ലേയേഴ്സ് കയറി വന്നിരിക്കുന്നു. ടീം നമ്പർ 25 നമ്മുടെ സൈക്കോ കോങ് മാത്രമേ ഇന്ന് അതിൻ്റെ അകത്തുള്ളൂ, ബാക്കി വേറെ ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മുടെ നിയാസ്, ഷമാസ്, യെസ് ഷമാസ് ഒക്കെ ഇന്നലെ കളിച്ചതാണ്. ഇക്ക, യെസ്, ഇന്നലെ കളിച്ച പ്ലേയേഴ്സിനെ തന്നെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ക്ലാരിറ്റി കുറവൊന്നുമില്ല, ക്ലാരിറ്റി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ബഫറിങ്ങും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. യെസ്, 59 പേരായിട്ട് തന്നെ നിൽക്കുന്നു. എന്തായാലും ഇന്നലത്തെ പാമ്പ് പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇറാങ്കലിലാണ് മാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ യെസ്, ടീം നമ്പർ 8 സോളോ പ്ലെയർ വന്ന് നിൽപ്പുണ്ടല്ലോ. ഷബീബ് നിൽപ്പുണ്ട് ഒരു സോളോ പ്ലെയറായിട്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 14 നമ്മുടെ ഇജാസും നിഹാലും മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ഫുൾ സ്ക്വാഡാണ്. ടീം നമ്പർ 21 3 പ്ലെയേഴ്സ് നിൽപ്പുണ്ട്. ടീം നമ്പർ 13 3 പ്ലെയേഴ്സ്. ടീം നമ്പർ 19 3 പ്ലെയേഴ്സ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ 60 പേരായിട്ടുണ്ട്. യെസ്, മാച്ച് സ്റ്റാർട്ട് ചെയ്തു. 60 പേരെ കൊണ്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏത് പ്ലെയേഴ്സാണ് നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി കയറി വന്നിരിക്കാം. ജസ്റ്റ് 1 സെക്കൻഡ് നമ്മൾ ലേറ്റായിട്ടായിരുന്നു ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബഫറിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒരു ലേറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും പോച്ചിങ് ചെയ്ത്, എന്തായാലും ഇറാങ്കിലിൽ തന്നെയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും 60 പേരുണ്ട്, 60 പേരുമായാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും
ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം ഡ്രോണും ഉണ്ട്. അപ്പോൾ ഡ്രോണിനെ പറത്തി ST നമ്പർ 8 ഒരു സോളോ പ്ലെയറാണ് നമ്മുടെ ഷബീബാണ് നിൽക്കുന്നത്. T നമ്പർ 14 നമ്മൾ പറഞ്ഞ പോലെ 2 പ്ലെയേഴ്സ് ഡുവോ വന്ന് കയറി കിടപ്പുണ്ട്. ബാക്കിയെല്ലാം തന്നെ 3 പ്ലെയേഴ്സ് 4 പ്ലെയേഴ്സ് ഫുൾ സ്ക്വാഡായിട്ട് വന്നവരാണ്. ഇന്ന് ചിക്കൻ അടിക്കുമോ അതോ ഡുവോയായിട്ട് വന്നയാൾ ചിക്കൻ അടിക്കുമോ അതോ സോളോ പ്ലെയർ ചിക്കൻ അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും യെസ് അവിടുത്തെ സ്റ്റിക്കറെല്ലാം ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ T നമ്പർ 2 ജോക്കറൊക്കെ. എന്തായാലും നമ്മുടെ T നമ്പർ 6 ഇപ്പോൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സ്റ്റാൽബർ വഴി നേരെ മിലിറ്ററി ബേസിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. ഫ്ലൈറ്റ് യെസ് ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഫസ്റ്റ് ഏത് ടീം ചാടും എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് ജസ്റ്റ് നെറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. MS ചെറുതായിട്ടൊരു കൂടുതലുണ്ട്. എന്തായാലും T നമ്പർ 6 ഒരു നേരെ സ്റ്റാൽബറിലോട്ട് ചാടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സ്പെക്ക് ചെയ്ത ടീം തന്നെയാണ്. അല്ല, അവർ സെവർണിയിലേക്കാണ് പോകുന്നത്. T നമ്പർ 16 നേരെ കാമാക്ഷി പിടിച്ചിട്ടുണ്ട്. അത് ഏതാ ടീം? XLR8 ടീമാണ് തോന്നുന്നു നേരെ കാമാക്ഷി പിടിച്ചിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ തന്നെ വേറെ ടീം ചാടിയിട്ടുണ്ടോ? ഇല്ല. എന്തായാലും സെവർണി പിടിച്ചടക്കാൻ വേണ്ടി T നമ്പർ 6 കൂട്ടത്തിൽ ഒരു ടീം പോകുന്നുണ്ട്. T നമ്പർ 13 എന്തായാലും സെവർണിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ T നമ്പർ 6 ഒരു പ്ലെയർ കാമേക്ഷിലേക്ക് പോയി, ബാക്കിയുള്ളവർ താഴേക്ക് വന്നിട്ടുണ്ട്. ഫ്രോസ്റ്റി അവിടെ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. എന്തായാലും 2 ടീമുകൾ ഇവിടെ ഒരുമിച്ച് പറക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം, 2 ടീമുകൾ ഒരുമിച്ച് പറക്കുന്നു. ഏത് ടീം ആദ്യം ചെല്ലും, ഏത് ടീം അവസാനം ചെല്ലും എന്ന് നമുക്ക് നോക്കാം. യെസ് ബ്രോ, നാളെ മാച്ചുണ്ടോ? 10 ബ്രോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബ്രോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എനിക്ക് ആ റൂമിൻ്റെ നമ്മുടെ എൻ്റെ കൂട്ടത്തിലൂടെ XLR8 പാണ്ട എന്നൊരു പ്ലെയറാണ് അതിൻ്റെ ലൈവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ അടുക്ക പറഞ്ഞേക്കുന്നത്. അല്ലാതെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടൊന്നും അറിയത്തില്ല. XD സ്നൈപ്പർ. അപ്പം നമ്മളത് ആ ഗ്രൂപ്പിൽ ഇതുവരെ കയറിയിട്ടില്ല. അവരുടെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ Road to 300 എന്നും പറഞ്ഞ് നമ്മുടെ XD സ്നൈപ്പർ മെസ്സേജ് അയച്ചിരുന്നു. യെസ് ബ്രോ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അബ്ദുൾ റഹ്മാൻ, ആ മാച്ച് ഉണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ അബ്ദുൾ റഹ്മാൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്തായാലും ബ്രോ, ഈ ലൈവ് ആ നമ്മുടെ 10 മണിയുള്ള മാച്ചിലെ ഏതെങ്കിലും അഡ്മിൻസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പാണ്ഡയുടെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പറൊന്ന് മേടിക്കേണ്ടതാണ്. എന്തായാലും നമ്മുടെ മാഗ്നറ്റ് ഓഫ് ഫർസി അവിടെ മുഹുസിനെ അവിടെ അടിച്ചിരിക്കുന്നു. T9 കാണിക്കും ബ്രോ എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യ മെസ്സേജും മാഗ്നറ്റോ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട് ബ്രോ. എന്തായാലും നമുക്ക് മാഗ്നറ്റോടെ അടുക്കൽ നിന്ന് പോയിട്ട് വരാം. എന്തായാലും മാഗ്നറ്റോ അവിടെ ഷോർട്ട് ഗണ്ണും പിസ്റ്റലും ഒക്കെ കുസിയുണ്ട്. ടോട്ടൽ 3 4 ടീംസ്. യെസ്, നമ്മുടെ പങ്കിനിട്ട് അടിച്ചിരിക്കുന്നു. മാഗ്നറ്റ് പങ്കിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ KL ജാക്ക് അകത്തേക്ക് കയറി പോകുന്നു. യെസ്, നമ്മുടെ ടീമിലെ ഒരു പ്ലെയറിനെങ്കിലും ഞങ്ങൾ ഫിനിഷ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞ് നമ്മുടെ KL ജാക്ക് അകത്തേക്ക് കയറി വന്നു. പക്ഷേ ആശാനു കയറി, ബാക്കിയല്ല മൈ എന്ന് പറഞ്ഞ് നമ്മുടെ സ്പൈഡർമാൻ വന്നിരിക്കുന്നു. എന്തായാലും ടീമിലെ നമ്മുടെ മാട്രിക്സ് അച്ചുനെ അവിടെ അടിച്ചിരിക്കുന്നു. നമ്മുടെ KL ജാക്ക് മാത്രമാണ് ഉള്ളത്. എല്ലാ ടീമുകളും കൂടെ നമുക്ക് സ്പെക്ക് ചെയ്ത് നടക്കുക. അതുകൊണ്ടാണ് ഒരാളെ നമ്മൾ സ്പെക്ക് ചെയ്യുന്നത്. എൻ്റെ മോനെ, OP TeamRDX നമ്മുടെ ജാക്കിനെ പുറകിൽ നിന്ന് അടിച്ചു വിട്ടിരിക്കുന്നു. എന്നാലും എന്തായാലും നമ്മുടെ മാഗ്നറ്റിലെ ക്ലാനിലെ പ്ലെയേഴ്സിലെ ഒരു പ്ലെയർ ഇവിടെ ഫിനിഷായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ T നമ്പർ RDZ ക്ലാനിലെ പ്ലെയേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും തോർ എന്ന ടീം നെയിമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ പോലെ തന്നെ ഇവരും ഇന്ന് ചിക്കൻ അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ചിക്കൻ ആര് കൊണ്ടുപോകും? RDZ പ്ലെയേഴ്സ് കൊണ്ടുപോകുമോ അതോ വേറെ ഏതെങ്കിലും ടീം ഇന്ന് ചിക്കൻ തട്ടിയെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 ദിവസമായി കണ്ടിന്യൂ ചിക്കൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് സ്പോട്ടിൽ കവർ ഫയർ അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരു ടീം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നൈസ് ഗെയിം പ്ലേ തന്നെയാണ് ഇവർ ഡെയിലി മാച്ചിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും T നമ്പർ 7 T നമ്പർ 23 ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും T9 കാണിക്കാൻ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹൈഡ്ര ടീമിനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹൈഡ്ര ടീമിൻ്റെ അടുത്ത് വേറെ ആരുമില്ല, മിലിറ്ററി ബേസിലാണ് അവർ വന്ന് ചാടിയിരിക്കുന്നത്. എന്തായാലും അവിടെ മാഗ്നറ്റോ സ്പൈ ഒപ്പിക്കിട്ട് അവിടെ ഒരു അടി കിട്ടിയിട്ടുണ്ട്. മാഗ്നറ്റോ സ്പൈ ഒപ്പി ഇവിടെ നോക്കായി കിടക്കുന്നു. നമ്മുടെ മാഗ്നറ്റോ നാബ്ലു യെസ് അവർ റഷ് ചെയ്ത് കയറിയിരിക്കുന്നു. എന്തായാലും അടികൾ വന്നുകൊണ്ടിരിക്കുന്നു. മാഗ്നറ്റോ സ്പൈ ഒപ്പിയനെയും മാഗ്നറ്റോ നാബ്ലുവിനെയും അവിടെ അടിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഫർസി മാത്രമാണ് ഉള്ളത്. ഫർസി എന്ത് ചെയ്യും? ഫർസി ഇവിടെ ഒളിച്ചിരിക്കുന്നു. ബ്രോ അടിക്കും ബ്രോ, എന്താണിത്? സ്വന്തം ടീംമേറ്റ്സിനെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ട് നമ്മുടെ മാഗ്നറ്റോ ഫർസി നിൽക്കുന്നു. എന്തായാലും ആഷി അവിടെ നിയാസിനെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മോളിയിടാനുള്ള ഇതിലാണ് നോക്കുന്നത്. ഹെൽ അവിടെ നമ്മുടെ
സൈക്കോ ടീമിലെ ഒരു പ്ലെയറിനെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഫർസി അവർ റഷ് ചെയ്ത് കയറുന്നു. എന്തായാലും ഫർസിക്ക് ഒരു നെയ്ഡ് വന്നു, ആ നെയ്ഡ് ഫർസി കണ്ടിരിക്കുന്നു. എന്തായാലും ഈ എൻ്റെ മോനെ വിഷയം എൻ്റെ എവിടെ ഒ പി ആണ്, ഒ പി ഒരു രക്ഷയില്ല. 3 കിലോമായി നമ്മുടെ എവിള് നിൽക്കുന്നു, 2 കിലോമായി ഡ്രില്ലർ നിൽക്കുന്നു, 1 കിലോമായി സൈക്കോ നിൽക്കുന്നു. എന്തായാലും മാടിൻ്റെ അവിടെ ഒരു വിഷയം ഫൈറ്റ് നടക്കുന്നുണ്ട്. യെസ്, ഇവരുടെ അടുത്ത് തന്നെ അടുത്ത ഫൈറ്റ് നടക്കുന്നു. നമ്മുടെ എവിളിൻ്റെ ഒരു ഫയർ ടീം നമ്പർ 23 നമ്മുടെ ഇനക്സ് ടീമിൻ്റെ അവിടെ നിന്ന് അടി കിട്ടിയായിരുന്നു. എന്തായാലും ആ അടിയിൽ കുറച്ച് ലൈഫ് മാത്രമേ കുറഞ്ഞുള്ളൂ. ഒരു നോക്കിടാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല നമ്മുടെ ടീം നമ്പർ RDZ-ലെ പ്ലേയേഴ്സിന്. എന്തായാലും ഷാംസ് അവിടെ ഒരാളെ അടിച്ചിരുന്നു, പക്ഷേ ഷാംസിനെ അവിടെ നോക്കടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫൈറ്റ് തന്നെ നോക്കാം. നല്ല വെറൈറ്റി ഫൈറ്റുകളാണ് ഇവർ നടത്തുന്നത്. ഇവർ എവിടുന്ന് എങ്ങനെ കയറി അടിക്കും എന്നുള്ളൊരു ഒരു ഇതും കൊടുക്കാതെയാണ് ഈ ടീംസുകൾ കയറി അടിക്കുന്നത്. സോളോ പ്ലെയർ ഷെബാബിനെ ഒന്ന് കാണിക്കുമോ എന്നും പറഞ്ഞ് നമ്മുടെ അമൽ രാജു മെസ്സേജ് കാണിക്കാം ബ്രോ, നമ്മൾ കാണിക്കാം. എന്തായാലും സോളോ പ്ലെയറിനെ നമുക്കൊന്ന് നോക്കാം. സോളോ പ്ലെയർ എവിടാണ് എന്ന് നോക്കട്ടെ. ടീം നമ്പർ 8-ലെ സോളോ പ്ലെയർ എൻ്റെ മോൻ സോളോ പ്ലെയർ ദേ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ ലാസ്റ്റിൽ വന്ന് അവിടെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ടീം ZZ-നെ തന്നെ നോക്കാം. അവരാണിപ്പോൾ ഫൈറ്റുകൾ എടുക്കുന്ന 3 ടീമുകൾ. പോച്ചിങ്കി വന്നു, എന്തായാലും ഒരു നെയ്ഡ് വീണു, പക്ഷേ ആ നെയ്ഡിൽ അവർക്കൊന്നും ആയില്ല. അടുത്ത നെയ്ഡ് കുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സൈക്കോ നിൽക്കുന്നു. ആ നെയ്ഡിൽ ആരെങ്കിലും വീഴുമോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മുടെ സാബ്സിൻ്റെ അടുത്തേക്കാണ് ഒരു നെയ്ഡ് ഇട്ട. എന്തായാലും ആ നെയ്ഡിലും ആർക്കും ഒന്നും പറ്റിയില്ല. ടീം നമ്പർ 23-യെ നമുക്കൊന്ന് സ്പെക്ക് ചെയ്ത് നോക്കാം. ടീം നമ്പർ 23-യിലെ നമ്മുടെ ഫാലഹ് ഇവിടെ വീടിൻ്റെ താഴെയുണ്ട്. ബാക്കി 2 പേരും അവിടെ റിവൈവിംഗ് ആണോ? യെസ്, റിവൈവിംഗ് ആയിരുന്നു നമ്മുടെ ഇനക്സ് സാബ്സിനെ. എന്തായാലും ഒരു നെയ്ഡും കൂടെ അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എവിളിൻ്റെ ലൈഫ് ലൈറ്റായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. എന്തായാലും എവിളിന് ഇതുവരെ ലൈഫ് അടിക്കാനൊന്നും കിട്ടിയിട്ടില്ല. നെയ്ഡുകൾ വാരി വാരി വിതറി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ടീം നമ്പർ 23 ആണ് ടീം നമ്പർ 22. ഏത് ടീമും നമ്മുടെ പോച്ചിങ്കി ഇന്ന് പിടിച്ചടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും 11 പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നു. വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. എന്തായാലും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ടീം നമ്പർ 24 ബ്രോ എന്നും പറഞ്ഞ് നമ്മുടെ സുർജിത്ത് അവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്തായാലും നമ്മുടെ 23-യെ നമ്മൾ നോക്കും ബ്രോ. ഈ ഫൈറ്റ് ഒന്ന് നോക്കിയിട്ട് എന്തായാലും നമ്മുടെ മണിക്കൂട്ടി ഡ്രോണെ എന്ന് നമുക്ക് പൊക്കി നോക്കാം. യെസ്, ടീം നമ്പർ 23 അവർ ബൈക്ക് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവർക്ക് ടീം നമ്പർ 22-ന് മനസ്സിലായിട്ടില്ല അവർ ബൈക്ക് വലിഞ്ഞു എന്നുള്ളത്. ജിൻ ന്യൂഇയർ എന്നും പറഞ്ഞ നമ്മുടെ സുജിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ടീം നമ്പർ 23-24 നമുക്കൊന്ന് നോക്കാം. ജിന്നിനെ, യെസ്, ജിന്നിനെ നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. മണിക്കുട്ടി ഓടുന്ന പോലെ ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവർ നേരെ പ്രിമോസ്ക് ഫെരിപ്പയർ സൈഡിലേക്കാണ് വന്നത്. ഇവരുടെ തൊട്ടടുത്ത് വേറെ ടീമുകളൊന്നുമില്ല. എന്തായാലും ടീം നമ്പർ 20-യും ടീം നമ്പർ 3-യും ഇപ്പോൾ ലിപ്പോക്കയിൽ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ബോട്ട് ജിനുവീർ എന്നും പറഞ്ഞ നമ്മുടെ ആരോൺ തോമസ് നമ്മുടെ ലൈവിലേക്ക് കയറി വന്നിരിക്കുന്നു. എന്തായാലും ടീം നമ്പർ 20-യും ടീം നമ്പർ 3-യും തമ്മിൽ കണ്ടുമുട്ടി അവരുടെ 2 പ്ലെയേഴ്സ് അവിടെ നോക്കാം. ഫിനിഷായി വിട്ടിട്ടുണ്ട്. നമ്മുടെ MC സിദ്ദിഖാൻ്റെ MC സുനീർ 2 പേര് മാത്രമാണ് ഉള്ളത്. നമ്മുടെ MC ശമലും MC അൻവറും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ടീം നമ്പർ 3-യിലെ പ്ലെയർ അവിടെ വണ്ടി കൊണ്ട് വന്നു. എന്തായാലും ഹെൽസിനിട്ട് അവിടെ അടി വന്നുകൊണ്ടിരിക്കുന്നു. ഹെൽസിനെ അടിക്കുന്നു, പക്ഷേ MC സിദ്ദിഖിനെ അവിടെ നമ്മുടെ മാഡ് അടിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. യെസ്, ഫിനിഷ് ആയിരിക്കുന്നു. ആ ടീം പ്ലെയേഴ്സ് മൊത്തം ഫിനിഷായിരിക്കുന്നു. അപ്പോൾ 3 കിലോമായി ഹെൽ ആൻഡ് ആഷി 2 കിലോമായി നിൽക്കുന്നു. മാട് 2 കിലോമായി നിൽക്കുന്നു. ഫുറി 1 കിലോമായി നിൽക്കുന്നു. അപ്പോൾ 3-ഉം 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 2 5-ഉം 6-ഉം 2 8 കിലോയായി. അപ്പോൾ 2 ടീമിനെ നമ്മുടെ ടീം നമ്പർ 3 ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും പൊളിക്കളി. എന്തായാലും ടീം നമ്പർ RDZ-ന് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മുടെ ആശിയും പിള്ളേരും കയറി വന്നിട്ടുണ്ട്. എന്തായാലും ടീം യെസ് നമ്മുടെ അവിടെ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ടീം RDZ-ൻ്റെ അവിടെ ഇജാസ് നമ്മുടെ സഖാവിനെ അവിടെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഡ്രില്ലറിനെ അവിടെ നോക്കടിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് കയറി നോക്കാം അവിടെ ഡ്രില്ലറിനെ ഫിനിഷ് ചെയ്ത് വിടുമോ? ഇല്ല. യെസ്, ആ ടീമിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ഹെലൻഡർ അവിടെ ഇനക്സ് സാബ്സിനെ അവിടെ അടിച്ചിരിക്കുന്നു. ഷിറ്റ്, ദ എക്സ്ട്രീമിനെ അടിച്ചിരിക്കുന്നു. ഇജാസ് അവിടെ റിച്ചുവിനെ അടിച്ചിരിക്കുന്നു. ആഷി ചിക്കൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആശിക്ക് കട്ട സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ തോമസ് വന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇനി 12 ടീമും 39 പേരും ഫസ്റ്റ് സോൺ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ആയിരിക്കുന്നു. ടീം നമ്പർ 21-ൻ്റെ അടുത്ത് ഒരു ഫൈറ്റ് നടക്കാം. അവരുടെ അടുത്താണ് ആ ഫൈറ്റ് നടക്കുന്നത്. കാരണം നോവേല് 2 ടീമുകളുണ്ട്. എന്തായാലും നോവേലുള്ള 2 ടീമിനെ നമുക്ക് നോക്കാം. ഇനി 2 vs 2 ആണ്. നമ്മുടെ
നൂപ്പ് ടീമെന്ന് പറഞ്ഞ നമ്മുടെ ഇജാസും പിള്ളേരുമാണ്. ഇജാസിനെ അവിടെ നമ്മുടെ സഖാവ് അടിച്ചിരിക്കുന്നു. ഇജാസ് അവിടെ ഫിനിഷായിരിക്കുന്നു. ഇനി നമ്മുടെ കില്ലർ മാത്രമാണ് ഉള്ളത്. കില്ലർ എവിടാണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. സോറി, നിഹാൽ ഇവിടെ കവർ ചെയ്ത് നിൽപ്പുണ്ട്. എന്തായാലും സഖാവും പ്ലാന്റ് കില്ലറും സഖാവും കൂടെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ നിഹാലിനെ ഇതുവരെ കണ്ടിട്ടില്ല. നിഹാൽ കയറി അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും നോവയിൽ നിന്ന് ഒരൊറ്റ ടീം മാത്രമേ പുറത്തേക്ക് പോകുകയുള്ളൂ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫാലഹ് ടി ഹെ മെസ്സേജ് അയച്ചിരിക്കുന്നു. അന്നാന്നും പറഞ്ഞു. അന്നയാണോ അണ്ണാന്നാണോ എന്താണ് ഉദ്ദേശിച്ചത് എന്തായാലും മനസ്സിലാക്കില്ല. ഫാലഹ് വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. എന്തായാലും 12 ടീമും 38 പേരും. നമ്മുടെ ഇജാസ് അവിടെ ഫിനിഷായിരിക്കുന്നു. നമ്മുടെ നിഹാൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ടീം നമ്പർ 21-ലെ രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും നിഹാൽ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാനാണെന്ന് തോന്നുന്നു. നമ്മുടെ സഖാവിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഓടിക്കയറിപ്പോകുന്നത്. എന്തായാലും വണ്ടി എടുക്കുമ്പോൾ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. വണ്ടി എടുത്തവരുടെ മുമ്പിലോട്ട് വേണം പോകാൻ. യെസ്, ടാറ്റിക്കലായിട്ട് നമ്മുടെ നിഹാൽ ചിന്തിച്ച് വണ്ടി നമ്മുടെ നോവയുടെ അകത്തൂടെ കയറ്റി വട്ടം കറക്കി കയറി സോണിലേക്ക് പോകാൻ ചിന്തയിലാണ് നമ്മുടെ നിഹാൽ. വണ്ടി വട്ടം കറക്കി കയറി പോകുന്നുണ്ട്. എന്തായാലും ഫൈറ്റ് കാണാൻ സാധ്യതയില്ല. എന്തായാലും ടീം നമ്പർ 22-ൻ്റെ അടുത്തേക്ക് അടുത്ത ടീമുകൾ കയറി വന്നിട്ടുണ്ട്. ഏത് ടീമാണ് എന്ന് നമുക്ക് നോക്കാം. ടീം നമ്പർ 22-ൻ്റെ അടുത്ത് ആരുമില്ല. സോറി, ടീം നമ്പർ 22 ആണ് അപ്പോൾ ഇന്ന് പോച്ചിങ് പിടിച്ചടക്കിയിരിക്കുന്നത്. ടീം നമ്പർ 2 അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ടീം നമ്പർ 12-ഉം ടീം നമ്പർ 3-ഉം തൊട്ടടുത്ത് തന്നെയുണ്ട്. ടീം നമ്പർ 3 നമ്മുടെ ആശയും പിള്ളേരുമാണ്. യെസ്, ആശയും പിള്ളേരുമാണ് അവരുടെ അടുത്തുള്ളത്. ടീം നമ്പർ 12 ആണ്. നമ്മുടെ നിഞ്ചയും പിള്ളേരുമുണ്ട്. അവർ ഫൈറ്റ് എടുക്കുവാണ് എന്ന് തോന്നുന്നു. യെസ്, അവർ ഫൈറ്റ് എടുക്കുവാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ്. കുറച്ച് പൊരി എടുക്കട്ടെ ആശാരെ എന്ന് പറഞ്ഞ് ഫാലഹ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ലൈവ് ചെയ്യുന്ന ആശാനും ട്രോളോ, എന്താണിത്? എന്തായാലും നോക്കാം. ടീം നമ്പർ 3 ഇവിടെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 12 തൊട്ടപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട്. എന്തായാലും അവർ റഷ് ചെയ്ത് കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും രണ്ട് ടീമുകളും സോണിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടീം നമ്പർ 12-ലെ നമ്മുടെ വിഷ്ണുട്ടനും പിള്ളേരും ഇതുവരെ ഫൈറ്റുകളൊന്നും വരുത്തില്ല. എന്തായാലും ടീം നമ്പർ 3-നെ അവർ കണ്ടിട്ടുണ്ട്. അവർ വണ്ടി എടുത്ത് പോകുമ്പോൾ അവർക്ക് ടടിക്കാനാണ് എന്ന് തോന്നുന്നു. എന്തായാലും മാടിനെ കണ്ടു എന്ന്. യെസ്, ടീം നമ്പർ 3 വട്ടം കറക്കായിരുന്നു. എന്തായാലും ഒരു കവർ ഫയർ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് മനസ്സിലായി നമ്മുടെ യെസ് നമ്മുടെ നിഹാലിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും സഖാവ് അവിടെ നോക്കായി കിടപ്പുണ്ട്. കുറച്ച് കഞ്ഞി കൊടുക്ക് ഫറൂഖെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാട്സ് ലൈവിലേക്ക് കയറി വന്നിരിക്കുന്നു. വെൽക്കം ടു ദ സ്ട്രീം ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. എന്തായാലും ഫൈറ്റുകൾ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നു. എന്തായാലും ജോക്കർ അവിടെ ടീം RDZ-നെ അടിക്കുന്നു. എൻ്റെ മോനെ ജോക്കർ. എന്തായാലും ആ ഫൈറ്റ് തന്നെ നോക്കാം. കാരണം ടീം നമ്പർ 22-ലെ അവിടെ പ്ലേയേഴ്സ് കുറേ പേർ. എൻ്റെ മോനെ, മൂന്ന് നോക്ക്. നൈസൊരു ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടന്നത്. പക്ഷേ നമ്മുടെ എവിൾ അവിടെ ജീവനോടെ ഉള്ളതുകൊണ്ട് അവരുടെ ടീമിലെ പ്ലേയേഴ്സ് അവിടെ സുൽഫീക്കറിനെ സ്പെക്ക് ചെയ്യൂ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ബ്രോ, സ്ലോട്ട് നമ്പർ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടന്നത്. പക്ഷേ ആ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. ടീം നമ്പർ 2 ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ടീം നമ്പർ 2 ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ടീം നമ്പർ 12-ഉം ടീം നമ്പർ 3-ഉം തന്നെയാണ് ഫൈറ്റ് എടുക്കുന്നത്. എന്തായാലും ആ ഫൈറ്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ ഇവിടുത്തെ ഈ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ റാമോസ് അവിടെ ഹൈഡ്ര ഫിഡൂനെ അവിടെ അടിച്ചിരിക്കുന്നു. ഹൈഡ്രാസിൻ അവിടെ സൈക്കോ ജിന്നിനെ തിരിച്ചടിച്ചിരിക്കുന്നു. സൈക്കോ ജിന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സൈക്കോ ജിന്നിനെയൊക്കെ ഒന്ന് നോക്കാം. അവിടെ ജിന്ന് നോക്കായി കിടപ്പുണ്ട്. നമ്മുടെ സൈക്കോ കോങ്ങും അവിടെ നോക്ക്. ജിന്നിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. നമ്മുടെ റാമോസ് മാത്രം ഇനി ഉള്ളത്. നമ്മുടെ എലൈവായിട്ട് റാമോസും ഷാഫ്കും ഉണ്ട്. എന്തായാലും അവിടുത്തെ ഫൈറ്റ് ഫിനിഷായിട്ടുണ്ട്. അവരും ഒരു ടീമിനെ തന്നെ ഫിനിഷ് ചെയ്ത് വിട്ടു. ഏത് ടീമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഹെൽസ് അവിടെ ഡാർക്ക് സ്പാരോ ഡാർക്ക് സ്പാരോനെയൊക്കെ അവിടെ അടിക്കുന്നുണ്ടല്ലോ. അത് എവിടെ ഫൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. ഇനി 8 ടീമുകൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും ഒരു ടീം അവിടെ ഫിനിഷായിട്ടുണ്ട്. നമ്മുടെ RDX ഇഫ്ലാൽ അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. RX ഇഫ്ലാൽ ആ ഫൈറ്റ് ഫിനിഷായോ ഇല്ലയോ എന്ന് നോക്കാം. അവർ റെസോക്കിലാണ് ഫൈറ്റ് എടുക്കുന്നത്. ടീം നമ്പർ 6 ഇവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ടീം നമ്പർ 6-ലെ രണ്ട് പ്ലേയേഴ്സ് ഇവിടെ നോക്കണം. ഇനി റോക്കിയും ഫർദിനസാക്ക് മാത്രമാണുള്ളത്. എന്തായാലും അവിടെ വേറെ ഒരു ഫൈറ്റ് എടുക്കുന്നു.
അപ്പോൾ ഇവിടെ മൂന്ന് ടീമുകളുണ്ട്. എന്തായാലും നമുക്ക് ഡ്രോൺ പറത്തി നോക്കാമെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാത്തുള്ളൂ. ടീം നമ്പർ സിക്സിലെ ഒരു പ്ലെയർ അവിടെ നടുക്ക് നോക്കാണ്. അപ്പോൾ അവർക്ക് വേറൊരു ഫൈറ്റ് ഇവിടെ വന്നാണ്. യെസ്, ടീം നമ്പർ 22 അവർക്ക് റഷ് ചെയ്ത് തരിക്കുന്നു. എൻ്റെ മോനെ എന്ത് ചെയ്യാനാണ്? സ്റ്റേഷനറി സാധനം ആണെങ്കിൽ വിളി, സ്റ്റേഷനറി സാധനം വേണമെങ്കിൽ വിളിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. സബിത്ത് സബി യാഷാനെ എന്നും പറഞ്ഞ് നമ്മുടെ ലൈവിലേക്ക് കയറി വന്നിരിക്കുന്നു. എന്തായാലും RX ഇഫ്ലാലിനെയൊക്കെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടെന്ന് തോന്നുന്നു. അവരുടെ ടീമിൽ യെസ് ദ മാക്സ് കില്ലർ ലാസ്റ്റ് പ്ലെയറിനായിരുന്നു. മാക്സ് കില്ലറിനെയും അവർ ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ RDZ ക്ലാനിലെ പ്ലേയേഴ്സ് എന്താ കളി! എന്തായാലും മോസ്റ്റ് കില് വാരിക്കൊണ്ട് പോകുന്ന ഈ ടീമിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും ഈ ടീമിനെ അടിക്കാതെ ഇതുവരെ ഒരു ടീമും ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടീം നിൽക്കുന്നത്. 5-4 കിലുമായി നിൽക്കുന്നു. സത്തറിനെ സ്പെക്ക് ചെയ്യൂ അനാലി. നമ്മുടെ ഫാലക്ക് എന്തോ മെസ്സേജ്. എന്നാലും ടീം നമ്പർ 6 അവിടെ അടി വന്നുകൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 6 രണ്ട് പ്ലേയേഴ്സ് മാത്രമാണ് ഉള്ളത്. ടീം നമ്പർ റിജു മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും റിജുവിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. ടീം നമ്പർ 3 ഇവരുടെ തൊട്ടടുത്തേക്ക് വണ്ടിയും എടുത്തുകൊണ്ട് വരുന്നു. യെസ്, നമ്മൾ കാത്തിരുന്ന ഫൈറ്റ് വന്നിരിക്കുന്നു. ടീം നമ്പർ 3 ആൻഡ് ടീം നമ്പർ 22 ഈ ടീമിലേത് ടീമാണ് ഇന്ന് വിജയിച്ചുകൊണ്ട് ഈ നമ്മുടെ റിസോക്ക് പിടിച്ചടക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ടീം നമ്പർ 22 ഫ്രണ്ടിലേക്ക് നമ്മുടെ ഡെവിൾ കയറി വന്നു. ഡെവിൾ ഇതാട്ടിക്കുന്നു. ഡെവിൾ അവിടെ നോക്കായി കിടക്കുന്നു. ടീം നമ്പർ ത്രീയിലെ രണ്ട് പ്ലേയേഴ്സ് നോക്കി. യെസ്, ഡെവിളിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിടൂ. ഇത്രയും ദിവസം ചിക്കൻ അടിച്ചിരുന്നത് അവർ ഫുൾ സ്ക്വാഡോടെയാണ്. എന്തായാലും ആ ടീമിലെ ഒരു പ്ലെയർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും സൈക്കോ അവിടെ കയറി വന്നിരിക്കുന്നു. സൈക്കോയ്ക്ക് ഇതാടിക്കുന്നു. സൈക്കോയുടെ ലൈഫ് തീരെ കുറഞ്ഞു. സൈക്കോ അവിടെ പാമ്പായി കിടക്കുന്നു. എന്തായാലും ഇനി നമ്മുടെ ഹെൽ മാത്രമാണ് ഉള്ളത്. എന്തായാലും സൈക്കോ അവിടെ പാമ്പായി കിടപ്പുണ്ട്. സൈക്കോ അവിടെ ലൈഫ് അടിക്കുന്നു. എന്തായാലും ഹെല്ലിൻ്റെ കയറി ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ തീരും. എന്തായാലും ഹെല്ലിനെ അവർ കണ്ടിരിക്കുന്നു. എന്തായാലും ഡ്രില്ലറും സൈക്കോ ഇതാ ഒരുമിച്ച് കയറി വന്നിരിക്കുന്നു. എന്തായാലും സൈക്കോ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ടീം നമ്പർ 22 യെസ് നമ്മുടെ ആശിയനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ട് ടീം നമ്പർ 22. യെസ്, കുറേ മെസ്സേജുകൾ വരുന്നു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഫാലിഹിൻ ബ്രോ ലൈവിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസഭ്യം പറച്ചിലൊന്ന് കുറയ്ക്കുക. നമ്മൾ അതിനുവേണ്ടിയല്ല നമ്മൾ ലൈവ് നടത്തുന്നത്. അപ്പോൾ 7-7, 14-4, 18 കിലുമായി ടീം നമ്പർ 22 ടോട്ടൽ 24 കിലാണ് ആ ടീം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ടീമിലെ നമ്മുടെ എവിളിനെ മാത്രമേ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ടീമുകളെല്ലാം സോണിലേക്ക് കയറുന്നു. ടീം നമ്പർ ഇനി ഒരു 5 ടീമും 13 പ്ലേയേഴ്സും. എന്തായാലും നമുക്ക് ഓളിൽ നോക്കാം. ടീം നമ്പർ 8 ഒരു പ്ലെയർ ഉണ്ട്. ടീം നമ്പർ 6 ഫുൾ സ്ക്വാഡ് ഉണ്ട്. ടീം നമ്പർ 21 ഡുവോ നിൽക്കുന്നു. ടീം നമ്പർ 22 മൂന്ന് പ്ലേയേഴ്സ്. ടീം നമ്പർ 24 മൂന്ന് പ്ലേയേഴ്സ്. യെസ്, ഒരു ഫൈറ്റ് പോലും എടുക്കാതെ XLR റേറ്റ് ഇതാ കയറി വന്നിരിക്കുന്നു. എന്താണിത് ബ്രോ, എന്താണിത്? പോയി ഫൈറ്റുകൾ എടുക്കൂ. എന്തായാലും അവർ ജോർജ പുള്ളി ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫൈറ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും ഷബീബ് അവിടെ സ്പെക് ചെയ്തിട്ടുണ്ട്. സോളോ പ്ലെയർ ചത്തിട്ടില്ല ബ്രോ, ജീവനോടെ തന്നെ ഉണ്ട്. ടീം നമ്പർ 14 സ്പെക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടീം നമ്പർ 14 ഫിനിഷ് ആയിപ്പോയി ബ്രോ. ടീം നമ്പർ 24 മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട്. മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് ബ്രോ. നമ്മുടെ ഫിറാസ് മെസ്സേജിച്ചു 14 എല്ലു തീർന്നു, എല്ലാവരും തീർന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ സോളോ പ്ലെയർ ഇതാ ഓടിക്കയറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ടോപ്പ് 5 നമ്മുടെ സോളോ പ്ലെയർ കയറിയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 24 അവരുടെ തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്. 23 സ്പെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബ്രോ. 23 എന്നുള്ള ഒരു ടീം ഇല്ല, അവർ ഓൾറെഡി ഫിനിഷായി. അഹൻ ഉയർ ബാക്കിയെല്ലാം മൈ, ആശാൻ ഉയർ ബാക്കിയെല്ലാം മൈ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അല്ല പിന്നെ, എന്തായാലും നോക്കാം. ടീം നമ്പർ 22 തന്നെ ഇന്ന് ചിക്കൻ അടിക്കുമോ ഇല്ലയോ. ഇത് കയറിയിട്ടുണ്ട്. എന്തായാലും അവിടെ തന്നെയാണ് ഡ്രോപ്പും വീണിയിരിക്കുന്നത്. ബാക്കി എല്ലാ ടീമുകളും സോണിലേക്ക് ആയിരുന്നു. ടീം നമ്പർ 16 അവർ സോൺ ഔട്ടിലാണ് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും സ്ക്രീൻ ഷോട്ടാണ്. യെസ്, നമ്മുടെ ഷബീബിയുടെ AKM ആൻഡ് ബിസൺ രണ്ട് തോക്കും കൊണ്ട് കയറുന്നുണ്ട്. എന്തായാലും സോളോ പ്ലെയർ ഫൈറ്റുകളൊന്നും എടുക്കാതെ ടോപ്പ് 5 കയറിക്കുന്നു. വെൽ പ്ലേഡ് ബ്രോ, വെൽ പ്ലേഡ്.
ഞാൻ ഒറ്റയ്ക്ക് മതിയടാ നാല് പേരെ തീർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നെഞ്ചു മിരിച്ചുകൊണ്ട് നമ്മുടെ ഷബീബ് നേരെ കയറി വരുന്നുണ്ട്. കട്ടഫാൻ സത്താർ ഏത് ടീമാണ് ബ്രോ? അങ്ങനെ ഒരു പേരെ ഇതിൻ്റെ അത് കാണുന്നില്ലല്ലോ. പബ്ജി നെയിം പറ ബ്രോ, എന്നാലല്ലേ എനിക്കറിയത്തുള്ളൂ. ആശാൻ ഫാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളത് സബിത്ത് ഇതാ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ല പിന്നെ വേറെ ലെവൽ, വേറെ ലെവൽ. വിഷയം അവസാനം നിൽക്കുന്നു. എന്തായാലും സോൺ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ടീം നമ്പർ 16 സോൺ ഔട്ടിൽ കിടക്കുന്നു. എന്തായാലും എല്ലാ ടീമും സോണിൻ്റെ അകത്തേക്ക് കയറുന്നു. ടീം നമ്പർ 16 മാത്രം സോൺ ഔട്ടിൽ കിടന്ന് മാർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവരെന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ടീം 18 ഒരു 1 vs 4 കാണാം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും നോക്കിക്കോ എന്നും പറഞ്ഞ് കിടന്ന് നമ്മുടെ ചന്ദ്ര മെസ്സേജ് അയച്ചിരിക്കുന്നു. ചന്ദി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഫൈറ്റ് തന്നെ നോക്കാം. എന്തായാലും നമ്മുടെ യെസ് അവിടെ ഫിനിഷ് ചെയ്തു. നമ്മൾ വന്നപ്പോഴത്തേനും അവിടെ ഫിനിഷായി ബ്രോ. എന്താണിത്? എനിക്കൊന്ന് സ്പെക് ചെയ്യാനുള്ള ടൈം തരൂ. ടീം RDZ ഒന്ന് സ്പെക് ചെയ്യാൻ പറ ആശാനെ MB കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ HD സ്നൈപ്പർ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്താണ് ചെയ്യുക ബ്രോ, എന്താണ് നമ്മൾ ചെയ്യുക? എന്തായാലും ടീം നമ്പർ 22 അവരാണ് പൊളി. അവരുടെ ടീമിനെ വെല്ലുവിളിക്കാൻ വേറെ ഏത് ഒരു ടീം പോലും ഇല്ലട. എന്താണിത്, എന്താണിത്? നാളെ നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല ടീമുകളും ഇന്ന് പോയിരിക്കുന്നത്. നമ്മുടെ RDZ പ്ലെയേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നാളെ നമ്മുടെ പുതിയ ടീമുകളും പുതിയ പ്ലെയേഴ്സും കയറി വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്കിരിക്കാം. എന്തായാലും നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ചിക്കൻ അടിക്കാൻ ഈ ടീം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം 27 പേരുമായി, 27 കില്ലുമായി സബിത്ത്. ആശാനെ നമ്മളെ കമൻ്റ് ഒന്ന് റീഡാക്കിനെ എന്നും പറഞ്ഞുകൊണ്ട് സബിത്ത് മെസ്സേജ് അയച്ചു. നമ്മളെല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് ബ്രോ. നമ്മളെല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്. ഒരു കമൻറ്റുകളും നമ്മൾ വെറുതെ വിടത്തില്ല. പിന്നെ ആ മുകളിൽ കുറച്ച് ബാഡ് വേർഡ്സ് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ആ മെസ്സേജുകളൊന്നും നോക്കാഞ്ഞത്. എന്തായാലും അവിടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഇവരെ തൊട്ടടുത്ത് വേറെ ടീമുകളൊന്നും ഇല്ല. യെസ്, ടീം നമ്പർ 21 നമ്മളെ കില്ലർ ആൻഡ് സഖാവ് അവരെയാണ് ടീം നമ്പർ 22 കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും അടിക്കും, നിങ്ങളെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. യെസ്, നമ്മുടെ ഡ്രില്ലറിനെ അവിടെ കണ്ടിരിക്കുന്നു. ഡ്രില്ലർ അവിടെ ഒരു ഫയർ എടുക്കുന്നു. എന്തായാലും ആ ഫയറിൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഡ്രില്ലറിനെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഡ്രില്ലർ അവിടെ താഴേക്ക് ഇറങ്ങുന്നു, മുകളിലേക്ക് കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു, മുകളിലേക്ക് കയറുന്നു. എന്തായാലും ഡ്രില്ലറിനെ അടിച്ചിടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഒരു ഫയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രില്ലറിനെ തന്നെ ഒന്ന് നോക്കാം. ഡ്രില്ലറിന് ആ ഫയർ വല്ലതും ഏറ്റോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഡ്രില്ലർ താഴേക്ക് ഓടുന്നു. ആശാൻ സൂപ്പറാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സബിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നു. പിന്നല്ല മോനെ വിഷയം. എന്തായാലും ഇന്ന് ലൈവ് കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ കൂടുതൽ കയറി വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് ബ്രോ. 24 ഫിനിഷായോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരിക്കുന്നു. യെസ് ബ്രോ, ഇനി 4 ടീമുകൾ മാത്രമാണുള്ളത്. ടീം നമ്പർ 22, 21, 16, 8 4 ടീമുകൾ മാത്രം. പുക്കിളിക്ക് സ്പെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു ഫാലക് മെസ്സേജ് അയച്ചു. ഫാലക് ബ്രോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും XLR റേറ്റിലെ ഒരു പ്ലെയറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി പ്ലെയേഴ്സൊക്കെ എവിടെ? യെസ് ഷബീബിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര മെസ്സേജ് അയച്ചിരുന്നു. ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയില്ലേ? പിന്നല്ല പോവനെ. ഷബീബ് OP ആണോ? യെസ്, ആ ടീമും അവിടെ ഫിനിഷ് ചെയ്യുന്നു. Top 3 കയറിക്കൊണ്ട് നമ്മുടെ ഷബീബ് ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഇന്ന് നോക്കാം ഏത് ടീം ഇന്ന് ചിക്കൻ അടിക്കും. 4 പ്ലെയേഴ്സുമായി XLR റേറ്റ് നിൽക്കുന്നു. 3 പ്ലെയേഴ്സുമായി ടീം നമ്പർ 22 RDZ നിൽക്കുന്നു. ഒരൊറ്റ സോളോ പ്ലെയറുമായി നമ്മുടെ ഷബീബ് നിൽക്കുന്നു. ഷബീബ് ഇന്ന് ഒരാളെ എങ്കിലും എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കമൻറ്റ്സ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഏത് കമൻറ്റാണ് ബ്രോ നമ്മൾ വായിക്കാത്തത്? ആശാൻ്റെ ഏതാ ഫോണെന്ന് ചോദിച്ചു നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ബ്രോ എൻ്റെ ഇരിക്കുന്നത് റെഡ്മി നോട്ട് 8 പ്രോ ആണ് ബ്രോ. പിന്നെ വേറെ ഏതാണ്? ഷബീബിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയില്ലേ, ആശാൻ ഡിമാൻഡ് എന്നും പറഞ്ഞ് ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല ബ്രോ. ഫാലഹിൻ്റെ പേരെന്താണ് ആശാനെ? ഫാലഹിൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ബ്രോ. ഗീവ് അവേ ഉണ്ടോ ആശാനെ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാലഹ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ, നമ്മൾ ഒരു 2 ദിവസം മുമ്പാണ് നമ്മളൊരു ഒരു ടൂർണമെൻ്റ് നടത്തിയത്. ഒരു 1500 രൂപയുടെ ഒരു ടൂർണമെൻറ്റ് നമ്മൾ നടത്തിയായിരുന്നു. അപ്പോൾ ഓൾറെഡി ആ സ്ലോട്ടുകൾ മൊത്തം നേരത്തെ ബുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ലൈവിലും അല്ലാതെ റൂമാച്ചുകളിലും ഒന്നും പറയാവുന്നത്.
എന്താണ് ബ്രോ ഷാസ് എന്താണ് ബ്രോ ഇങ്ങനത്തെ മെസ്സേജുകൾ അയക്കുന്നത്? ആശനെ ആർ പി ഗീവ് അവേ ആക്കുക എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഫിറാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത്രയ്ക്കുള്ള ആളൊന്നും ആയില്ല. എന്തായാലും നമ്മുടെ ഫ്രോസി അവിടെ ഡ്രില്ലറിന് അടിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് അവിടുത്തെ ഫൈറ്റ് നോക്കാം. സിക്സ്ലെസ് ഇവിടെ നോക്കായി കിടക്കുന്നു. എന്തായാലും ഡ്രില്ലർ അവിടെ നോക്കായി കിടക്കുന്നു. രണ്ടുപേരും അവിടെ ഓരോരുത്തർ നോക്കണം. എന്തായാലും നമ്മുടെ ഡ്രില്ലറിന് റെഡി വരുന്നു. ഡ്രില്ലറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രോസ്റ്റ് നിൽക്കുന്നു. എന്തായാലും എക്സ് എൽ ആർ റേറ്റിലെ സിക്സ്ലെസ് ഇവിടെ നോക്കായി കിടക്കുന്നു. ഫ്രോസ്റ്റ് ചെയ്താൽ ഓടി വരുന്നു, റിവൈവ് ചെയ്യുന്നു. എന്തായാലും ശിവാവ് മിക്കവാറും കുമ്മൻ അടിച്ച് ചിക്കൻ അടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ടീം ആർ ഡി സെറ്റിലെ രണ്ട് പ്ലെയേഴ്സ് മാത്രമാണ് ഉള്ളത്. എന്തായാലും നമ്മൾ കുറേ ദിവസം കൂടിയാണ് ആർ ഡി സെറ്റിലെ പ്ലെയേഴ്സ് എല്ലാം ഒന്ന് ഫിനിഷാകുന്നു കാണുന്നത്. കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അവരുടെ ഒരു പ്ലെയർ പോലും നോക്കായില്ലായിരുന്നു, നോക്കാവുന്നുണ്ടായിരുന്നു, ഫിനിഷാകുന്നില്ലായിരുന്നു. അവർ നാല് പേര് കയറിയാണ് ചിക്കൻ അടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഫോർ വാസസ് ടു ക്ലൗച്ചാണ് ഇവിടെ നടക്കുന്നത്. യെസ്, ഫ്രോസ്റ്റ് കിട്ടി ഇതാടി വരുന്നു. ഫ്രോസ്റ്റിക്ക് പക്ഷേ ലൈഫ് കുറഞ്ഞു എന്നല്ലാതെ നോക്കായിട്ടില്ല. പാണ്ഡേനെ അവിടെ കണ്ടിരിക്കുന്നു. പാണ്ഡെ അവിടെ നോക്കായി കിടക്കുന്നു. എന്തായാലും സൈക്കോ പാണ്ഡയ്ക്കിട്ട് അടിച്ചിരിക്കുന്നു. എന്തായാലും സിക്സ്ലെസ് അവിടെ നോക്ക്, രണ്ട് നോക്ക് മോനെ. ഒ പി സൈക്കോ, ഒ പി ഒ പി, ഒരു രക്ഷയുമില്ലാത്ത ഫയറും കൊണ്ട് നമ്മുടെ സൈക്കോ കയറി വരുന്നു. ഇതാ ഫ്രോസ്റ്റിക്ക് ഇട്ടും അടിച്ചിരിക്കുന്നു. ഒരൊറ്റ പ്ലെയറും കൂടെ, ഒരൊറ്റ പ്ലെയർ നമ്മുടെ ലിയോ മാത്രമുള്ളത്. എന്തായാലും മൂന്ന് പേരെ അടിച്ചിട്ടുകൊണ്ട് നമ്മുടെ സൈക്കോ നിൽക്കുന്നു. എന്തായാലും പാണ്ഡേനെ ഫിനിഷ് ചെയ്യാൻ ഇതാ ചാടി വന്നിരിക്കുന്നു. സൈക്കോനെ അടിക്കുമോ ഇല്ലയോ, സൈക്കോനെ അടിക്കുമോ ഇല്ലയോ. എന്തായാലും ലിയോ ഒരു ഫയർ കൊടുത്തു, പക്ഷേ ആ ഫയറിൽ ഒന്നും പറ്റിയില്ല. എന്തായാലും ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട്. സിക്സ്ലെസ്സിനെ അവിടെ സൈക്കോ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും വൺ വാസസ് ടു ആണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ടീം നമ്പർ 22 സൈക്കോ 10 കിലോമായി നിൽക്കുന്നു. യെസ്, അവിടെ നോക്കായി കിടക്കുന്നവരെ എല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെലൻഡർ അവിടെ ഫ്രോസ്റ്റിയെ ഇടിച്ചു വന്നിരിക്കുന്നത്. ഹെലൻഡ്രയും സൈക്കോയും ഒരുമിച്ച് കയറുന്നു. എന്തായാലും സോണിൻ്റെ സൈഡിൽ തന്നെയാണ്. ടീം നമ്പർ 16 ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. പാണ്ഡ ഇവിടെ നോക്കാണ്, വണ്ടിക്കിടയെ നോക്കായി കിടക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ലിയോ ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ആ നെയ്ഡിൽ ആരെങ്കിലും വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആ നെയ്ഡിൽ ആരെങ്കിലും വീഴുമോ ഇല്ലയോ എന്ന് നോക്കാം. യെസ്, ആരും വീണില്ല. എന്തായാലും നമ്മുടെ ഷബീബ് ഇതെല്ലാം കണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഷബീബ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോണിലേക്ക് കയറുന്നു. അതായത് എന്തായാലും പാണ്ഡ അവിടെ ഫിനിഷായിട്ടുണ്ട്. ഇത് ലിയോയും ഹെലൻഡ്രയും ആർ ഡി സെറ്റിലെ സൈക്കോയും അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഷബീബ് ഇവിടെ ഒന്നും അറിയാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും യെസ്, ഷബീബ് പറഞ്ഞു. ഷബീബ് അവിടെ നിന്ന് എഴുന്നേറ്റു. ഷബീബ് ഇതാ കുനിഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു. ഷബീബ് ഏതെങ്കിലും ഒരു പ്ലെയറിനെങ്കിലും അടിച്ചിടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതോ ഷബീബ് വീഴുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും ഷബീബ് സോണിൻ്റെ അകത്താണ്. ഷബീബ് ഇവിടെ ആ 2 സ്കോപ്പും കൊണ്ട് സ്കോപ്പ് ചെയ്യുന്നുണ്ട്. ഹെലൻഡ്രയെ കണ്ടിരിക്കുന്നു. ഹെലൻഡ്രയ്ക്ക് ബാക്കിൽ നിന്നൊരടി, പക്ഷേ ആ അടി ഒന്നും ഹെലൻഡ്രയ്ക്കിട്ട് കൊണ്ടിട്ടില്ല. ഹെലൻഡ്രയ്ക്കിട്ട് ബാക്കിൽ നിന്നുള്ള ഒരു അടിയായിരുന്നു. ഹെലൻഡ്രയുടെ ലൈഫ് ചെറിയ രീതിയിൽ തീർന്നു. എന്തായാലും സാൻഡ്വിച്ച് സിറ്റുവേഷനിൽ ഹെലൻഡ്രയും സൈക്കോയും നിൽപ്പുണ്ട്. എന്തായാലും ഷബീബിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹെലൻഡ്ര. എന്തായാലും ഷബീബിനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ലിയോ ഇവിടെ നിൽക്കുന്നു, ഷബീബ് ഇവിടെ നിൽക്കുന്നു. രണ്ടുപേരുടെ നടുക്ക് ഡുവോ ആയിട്ട് നമ്മുടെ ആർ ഡി സെറ്റ് സൈക്കോയും ഹെലൻഡ്രയും നിൽക്കുന്നു. എന്തായാലും സോൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ടീം നമ്പർ 16 പ്ലെയറിന് സോണിലേക്ക് കയറിയേ പറ്റൂ. എന്തായാലും ഓടുന്നുണ്ട്, വട്ടം കറങ്ങി കയറാനായിരുന്നു. യെസ്, ഫൈറ്റ്, ഇതാ ഫയർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹെലൻഡ്ര ഫയർ ചെയ്തിരിക്കുന്നു നമ്മുടെ ലിയോയ്ക്കിട്ട്. ലിയോയെ വീഴ്ത്തുമോ ഇല്ലയോ, അതോ നമ്മുടെ ഷബീബ് കില്ലെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇത് മറ്റേ സീരിയലിനകത്തൊക്കെ പറയുന്ന പോലെ വിഷം വെച്ച് കൊല്ലുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ദിവസം കാണാമെന്നൊക്കെ പറയുന്ന അവസ്ഥയായി പോലെ ദൈവമേ എൻ്റെ കൗണ്ടറി. എന്തായാലും നമുക്ക് നോക്കാം. ടീം നമ്പർ 22 രണ്ട് പ്ലെയേഴ്സും സോണിൻ്റെ അകത്ത് തന്നെയാണ്. എന്തായാലും ലിയോ സോൺ ഔട്ടിലാണ്. സോണിൻ്റെ അകത്തേക്ക് കയറിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ വീഴും. എന്തായാലും എ ഡബ്ല്യു കൊണ്ടാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ, അവിടെ നമ്മുടെ സൈക്കോ 13 കില്ലെടുത്ത് നിൽക്കുന്നു. എന്തായാലും നമ്മുടെ ഷബീബ് അവിടെ നിൽപ്പുണ്ട്. ഷബീബിനെ അവർ കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സൈക്കോ അവിടെ ഷബീബ് കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും നമ്മുടെ ടീം നമ്പർ 22 തന്നെ ചിക്കൻ കൊണ്ടുപോകും. എന്തായാലും സൈക്കോ ഷബീബിനെ കണ്ട് നേരെ ഓടി വരുന്നുണ്ട്. ഷബീബ് സൈക്കോയെ അടിച്ചിടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അടിച്ചിടുമോ ഇല്ലയോ, ഇല്ല, അടിച്ചിടുകയല്ല, അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. മാച്ചും അവിടെ ഫിനിഷായി പോയി. അപ്പോൾ ഇന്നും 4 കണ്ടിന്യൂ ചിക്കൻ അടിച്ചുകൊണ്ട് നമ്മുടെ തോർ ടീം ചിക്കൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടീം ടോട്ടൽ എത്ര ചിക്കൻ അടിച്ചു എന്നുള്ള, അല്ല, എത്ര പ്ലെയേഴ്സിനെ ഫിനിഷ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണക്ക് നോക്കാം. 14, 6, 20, 29, 30, 34 പേരെ കൊന്നുകൊണ്ട് നമ്മുടെ ടീം തോർ ടീമാണ് ഇന്ന് ചിക്കൻ അടിച്ചിരിക്കുന്നത്. നമ്മുടെ എവിൾ 6 കിലോമായി നിൽക്കുന്നു. ഹെലൻഡർ 5 കിലോമായി നിൽക്കുന്നു. സൈക്കോ 14 കിലോമായി നിൽക്കുന്നു. പേര് പോലെ തന്നെ സൈക്കോ ആണെന്ന് തോന്നുന്നു. ഡ്രില്ലർ 9 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 2 സോളോ പ്ലെയർ ഷബീബ് 0 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 3 വന്നത് എക്സ് എൽ ആർ 8 ഫ്രോസ്റ്റി 1 കിലോമായി നിൽക്കുന്നു. വേറെ ആരും ഒരു കില്ല് പോലും എടുത്തിട്ടില്ല.
ടോപ്പ് ഫോറ് വന്നത് നമ്മുടെ സഖാവും പിള്ളേരുമാണ്. സഖാവ് ഒരു കില്ലെടുത്തു, ഡ്രില്ലർസ് ഒരു കില്ലെടുത്തു, റിച്ചു സീറോ കില്ലുമായി നിൽക്കുന്നു. ടോപ്പ് ഫൈവ് വന്നത് സൈക്കോ കിങ് സീറോ കിൽ, സൈക്കോ ഷാഫ്ക് സീറോ കിൽ, റാമോസ് 24-3 കിൽ, സൈക്കോ ജിൻ സീറോ കിൽ. ടോപ്പ് സിക്സ് വന്നത് നമ്മുടെ ആശയും പിള്ളേരുമാണ്. ഹെൽസ് 7 കിലുമായി നിൽക്കുന്നു, വാഷി 2 കിലുമായി നിൽക്കുന്നു, മാഡ് 3 കിലുമായി നിൽക്കുന്നു, ഫ്യൂരി 1 കിലുമായി നിൽക്കുന്നു. ടോപ്പ് സെവൻ വന്നത് ഫർദിനസാഖ് സീറോ കിൽ, റോക്കി സീറോ കിൽ, പിന്നെ എല്ലാവരും സീറോ കില്ല് തന്നെയാണ്. 1 കിലുമായി ഇഫ്ലാൽ നിൽപ്പുണ്ട്, നമ്മുടെ ആർ എക്സ് ക്ലാനിലെ പ്ലെയർ. ടോപ്പ് ടെൻ വന്നത് നമ്മുടെ ഹൈഡ്ര ടീമാണ്, അവരും ഹൈഡ്ര സിൻ 1 കിലുമായി നിൽക്കുന്നു. വേറെ ആരും തന്നെ കില്ലുകളൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇന്നത്തെ മാച്ച് മൊത്തം 0-0 ആണ്. കാരണം കില്ലുകൾ മൊത്തം എടുത്തത് ടീം ആർ ഡി ഇസഡ് ടീം തോറിലെ ടീമാണ്. ഇന്നത്തെ ചിക്കൻ ഇത് കില്ല് മൊത്തം മാറിക്കൊണ്ടു പോയത് 34 കില്ലുമായാണ് അവർ ഇന്ന് ചിക്കൻ കൊണ്ടുപോയത്. എന്തായാലും നമ്മുടെ ലൈവ് ഇവിടെ അവസാനിച്ചു. എന്തായാലും നമുക്ക് വന്ന കുറേ കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൈവിൽ വന്നിരിക്കുക ഫാലഹ് എന്ന് പറഞ്ഞ സബിത്ത് മെസ്സേജ് അയച്ചു, കുറച്ച് സ്റ്റേഷനറി എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആശാനെ ഫാലഹിനെ സ്പോൺസർ ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ മാച്ച് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം ചിക്കൻ അടിച്ച ടീം തന്നെയാണ്, 3 ദിവസം കണ്ടിന്യൂ ചിക്കൻ അടിച്ച ടീം തന്നെയാണ് ഇന്നും ചിക്കൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും നാളെ കാണും വരെ, ബൈ.